ഏകദേശം പത്തിരുപത് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി പെൺകുട്ടിയെ അമ്മ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടിയെ കൊണ്ടുവരാനുള്ള കൊണ്ടുവരാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ഒക്കെ നടത്തി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഫിസിഷ്യൻ ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞത് ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ അടുക്കൽ ഒരു അപ്പോയിൻമെൻ്റ് വേണം അപ്പോൾ ഒരു കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് പോലും പോകാവൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പുള്ളിക്കാരത്തെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നൊരു വിദ്യാർത്ഥിനിയാണ് വന്നു എൻ്റെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാം പുള്ളിക്കാരത്തിൽ ചെയ്തിരിക്കുന്ന റിസ്റ്റ് ആണ് അപ്പോൾ കൈയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട് അപ്പം ഞാൻ ചോദിച്ചെന്താ എന്താ മോൾക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ കഷി പറഞ്ഞു അമ്മ സംസാരിച്ചോട്ടെ സിസ്റ്റിനോട് ആദ്യം അതിന് ശേഷം ഞാൻ വരാം അപ്പം ആൾ ഒരു അല്പം തളർന്ന മട്ടാണ് ക്ഷീണിച്ചു ഇപ്പോഴത്തേക്കും നമുക്ക് വെയ്റ്റിംഗ് റൂമുണ്ട് അവിടേക്ക് പുള്ളിക്കാരത്തെയും മാറ്റി ക്ലയൻറ്റിനെ മാറ്റി അതിന് ശേഷം അമ്മ വന്ന് ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അമ്മ പറഞ്ഞു സിസ്റ്റർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ് അതിൻ്റെ ബേസിസിലാണ് അവൾ ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിച്ചത് അവൾക്കൊരു റൊമാൻറ്റിക് അഫെയർ ഉണ്ട് അപ്പോൾ ആ കുട്ടിയുമായിട്ട് എവിടെയോ യാത്ര ചെയ്ത് പോയി പോകണ്ട എന്നൊക്കെ പറഞ്ഞാലൊന്നും പുള്ളി സമ്മതിക്കത്തില്ല ഏതു നേരവും മൊബൈൽ യൂസേജാണ് ഈ എല്ലാവർക്കും മെസ്സേജ് അയക്കണേ കാണാം ആരാണ്ടൊക്കെ വിളിക്കുന്നേ കാണാം എന്താണെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഒരു ഈ ചെറുക്കനുമായിട്ട് കറക്കമാണെന്നുള്ളത് ആണെന്നുള്ളത് മാത്രം എനിക്കറിയാം അപ്പോൾ ഈ കുട്ടി അങ്ങനെ പോയി വേറെ എവിടേക്കോ പോയത് പോയി സംസാരിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ഇതിൻ്റെ പ്രീവിയസ് ഒരു നമ്മൾ പറയണത് എക്സ് കാമുകൻ അവിടേക്ക് വരുന്നു പുള്ളിയായിട്ട് സംസാരിക്കുന്നു അവിടെ അങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഈ എക്സ് അഫെയർ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട് ഇവളെക്കുറിച്ചുള്ള കുറച്ച് മോശമായ രീതിയിൽ ഈ ഇപ്പോഴുള്ള കാമുകനോട് പറയുകയാണ് അപ്പോൾ ഇത് സംസാരിച്ച് അവൾ അവിടെ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി ബേസ്ഡ് ഔട്ടായി ആങ്കർ ഔട്ട് ആയി പ്രശ്നമായി അവനോട് പറഞ്ഞ് നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാനിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഇവൻ്റെ കൂടെ പോരുന്ന വഴിക്ക് ഇവൻ പറഞ്ഞു നിൻ്റെ സ്വഭാവമൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി ഇതായിരുന്നല്ലേ നിൻ്റെ സ്വഭാവമൊക്കെ അപ്പം ഇനി നീ നാൾ എന്നെ വെച്ചോണ്ടിരിക്കുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ആ ഒരു സമയത്ത് ഇവനോടൊന്നും പറഞ്ഞില്ല തർക്കിച്ചില്ല വീട്ടിൽ വന്നു നേരെ റൂമിലേക്ക് കയറി അമ്മ ചോദിച്ചവിടെ പോകാൻ മോളെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല റൂമിലേക്ക് കയറി ഉടനെ തന്നെ ബ്ലേഡ് എടുത്ത് കട്ട് ചെയ്തു റിസ്റ്റ് കട്ട് ചെയ്തു ബ്ലഡ് വരാനായിട്ട് തുടങ്ങിയപ്പോൾ വീഡിയോ കോൾ വിളിച്ചു അവനെ നേരെ വീഡിയോ കോളിലേക്ക് വന്നു കാണിച്ചു അപ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ചുപോയി കാരണം ഇത്ര ഒരു പ്രശ്നം വന്നിട്ട് ഇരിക്കുവാണ് അപ്പം എന്തെങ്കിലും കാട്ടിക്കൂട്ടുമെന്ന് അവനും അറിയാമായിരുന്നു എപ്പോഴും അവർ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസിന് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് സോ ഉടനെ തന്നെ അവൻ പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചു അമ്മ ഓടിച്ചെന്നു ഇപ്പം കഥകിന് കുറ്റിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ഒരു ക്ലിനിക്കൽ ഇതിൽ പറഞ്ഞ ലിഥാലിറ്റി അത് കുറയ്ക്കാൻ വേണ്ടി കാരണം രക്ഷപ്പെടണം എന്ന ഒരു ഒരു ഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു ഒരാഗ്രഹമുണ്ട് പുള്ളിക്ക് വേഗം ചെന്നു അമ്മ വേഗം എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത് അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓക്കെ ഇനി നമുക്കപ്പം അമ്മയോട് ഞാൻ ചോദിച്ചു കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളൊരു സാധാരണ ഫാമിലി അസിസ്റ്റേ ഇവൾ മൂത്ത മോളാണ് വേറെ രണ്ട് ഇളയ സഹോദരന്മാർ കൂടി ഇവൾക്കുണ്ട് ഇവളുടെ വിചാരം ഇവളെ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കാവുള്ളൂ എന്താ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്താലും ഉടനെ ഇവൾ വഴക്കുണ്ടാക്കും ഇവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ആ ഒരു സമയത്ത് ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് അമ്മയുടെ പൊന്നേ ചക്കര എന്നൊക്കെ പറയും അതിനുശേഷം ഒരല്പം കഴിഞ്ഞാൽ മതി ഉടനെ പറയും നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല അവരോടല്ലേ നിങ്ങൾക്ക് സ്നേഹം മുഴുവനും എന്നെ പുറത്തുനിന്ന് ആരോ കൊണ്ട് തന്നതുപോലെ തോന്നുന്നു അല്ലെങ്കിലും എനിക്കറിയാം അമ്മയ്ക്ക് അങ്ങനെയാണ് അപ്പോൾ അച്ഛൻ ഇല്ല ഇവർക്ക് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ അകന്ന് താമസിക്കുകയാണ് ഇപ്പോൾ കുട്ടിക്കാലം മുതലേ ഇതുപോലെ വാശി പിടിക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കൈ കിട്ടുന്ന സാധനം എടുത്ത് വലിച്ചെറിയും പൊട്ടിക്കും പൊട്ടിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ വന്ന് സോറി പറയും അപ്പോൾ അമ്മ അവർക്ക് വളരെ സ്വഭാവം നന്നായി അപ്പോൾ സ്വഭാവം നന്നാകാൻ വേണ്ടി പലരുടെ അടുത്ത് കൊണ്ടുപോയി പല രീതിയിലും ഉപദേശങ്ങളൊക്കെ കൊടുത്തു നോക്കി മാറ്റമില്ല അപ്പോൾ വീട്ടിൽ മാത്രമല്ല സ്കൂളിലും അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടായിരുന്നു അവർ ഓർത്തു ആദ്യത്തെ കുട്ടിയല്ലേ പെൺകുട്ടിയാണ് ആ ഒരു സമയങ്ങളിലായിരുന്നു ഇവരുടെ വീട്ടിലും ഫാമിലി പ്രോബ്ലംസ് നടക്കുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രോബ്ലംസ് നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു ഇവരുടെ ഇളയ രണ്ട് സഹോദരങ്ങൾ വളർന്നു വരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഫാമിലിയിലും ആകെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അമ്മ പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കൂടുതലായിട്ടും ശ്രദ്ധിക്കാനായിട്ട് പറ്റാതെ വരുന്നു പിന്നീട് ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിലേക്കൊക്കെ അതിലേക്കാകുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ റൊമാൻറ്റിക് അഫെയേഴ്സ് പുറത്തേക്ക് ആരുടെയെങ്കിലും കൂടെയൊക്കെ പോവുക പിന്നെ ചെറിയ ചെറിയ മോഷണങ്ങൾ വീട്ടിൽ നിന്ന് പിന്നെ ഇവൾക്ക് വേണ്ടത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി വേണം അപ്പൊ അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം ഇങ്ങനെ ഇവള് വളരുന്നതനുസരി അനുസരിച്ച് തന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പം അമ്മയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവളെ നമ്മൾ പറയുന്ന ഒരു വഴിക്ക് പോക്ക് നടക്കുന്നതല്ല സാധാരണയായിട്ട് പറഞ്ഞു കൊടുത്താലും കാര്യമൊന്നുമില്ല അവളുടെ ഇഷ്ടം അവൾ എന്താഗ്രഹിച്ചോ അത് നടത്തി കിട്ടിയിട്ടേ കാര്യമുള്ളൂ ഒന്നിലേക്ക് അരച്ചിലായിരിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കും സാധനങ്ങൾ ഡിസ്ട്രോയ് ചെയ്യും നഷ്ടപ്പെടുത്തും ഇതുപോലെ ഒരു പാറ്റേൺ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടങ്ങളിലൊക്കെ ചോദിക്കാനുണ്ടെന്നോ സിസ്റ്റർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സിസ്റ്റർ എനിക്ക് ഒരു ഡൗട്ട് തോന്നിയത് ഈ അഫയർ കണ്ടുപിടിച്ചപ്പോൾ മാത്രമാണോ പാരൻസ് അത് റിയലൈസ് ചെയ്തത് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് മുതലേ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പാരൻസിന് അന്ന് മനസ്സിലായില്ലായിരുന്നു അല്ലെങ്കിൽ അഫയർ സംഭവം കാരണമാണോ അത് മനസ്സിലായിരുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടുകളിൽ കാണിക്കുന്നു പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് അടുത്തത്തരം പറയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർ ഒന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ കയറാതിരിക്കുക പരീക്ഷ ഞാൻ എഴുതത്തില്ല എന്ന് പറയുക അതുപോലെയുള്ള വാശികൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ അഫയർ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പെൺകുട്ടി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ബോയ്സുമായിട്ട് ബൈക്കിൽ കറങ്ങി നടക്കുക അവരെ പല കൂൾബാറിലും കാണുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക്കായി കാരണം സമൂഹം ഒന്നടങ്കം കാണുന്നതും മറ്റു ഇവരുടെ കുടുംബത്തിലെ മറ്റു അംഗങ്ങളതിനെക്കുറിച്ചൊക്കെ പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഇത് വളരെ പ്രോബ്ലമാറ്റിക് തന്നെയാണെന്ന് പിന്നെ ആദ്യം തൊട്ടലേ ഇതേപോലെ ഉണ്ടായിരുന്നു ചില സമയത്ത് ഷോൾ എടുത്തുകൊണ്ട് പോകും ചില സമയത്ത് കത്തി എടുത്തുകൊണ്ട് പോകും ചില സമയത്ത് കത്രിക എടുത്തുകൊണ്ട് പോകും പിന്നെ ദേഷ്യം വന്നു കഴിയുമ്പോൾ അവളുടെ തന്നെ മുടി മുറിച്ചിടും അപ്പോൾ അമ്മ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം സിസ്റ്റർ നമ്മൾ ഏത് പ്രായം മുതലാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ഡിസോർഡർ നമ്മൾ നമ്മളെപ്പോൾ മുതൽ നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്യണം അതായത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരു സൊസൈറ്റിയിലാണെങ്കിലും എപ്പോൾ മുതലാണ് നമുക്കിത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇവരുടെ പെരുമാറ്റത്തിലെ ചില വൈകല്യങ്ങൾ പോലെ നമുക്ക് തോന്നും സ്വഭാവത്തിലുണ്ടാകുന്ന പ്രത്യേകതകൾ പക്ഷേ എന്നാലും കൗമാരപ്രായക്കാലത്തേക്ക് അതായത് ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായത്തിലാകുന്ന കൂടുതലുമായിട്ട് ഇതൊരു പ്രോബ്ലമാറ്റിക് ആണെന്ന് ഫാമിലിയും അല്ലെ മറ്റുള്ളവരും തിരിച്ചറിയുന്നത് അതായത് നാട്ടുകാർക്കൊക്കെ അറിയാം ഈ കുട്ടി പറഞ്ഞ അനുസരിക്കത്തില്ല ഒരു ഭയങ്കര തൻ്റെ ആണ് അത് അതുപോലെ തന്നെയാണ് നടക്കുന്നത് ആരെയും അനുസരിക്കത്തില്ല സിസ്റ്ററെ എന്നൊക്കെയുള്ള കമൻ്റുകളും ഞാൻ ഈ കുറിച്ച് കേട്ടിരുന്നു അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഒരു കൗമാരപ്രായം കഴിയുമ്പോൾ മുതലാണ് െ കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ജനറിക് ഒരു ക്വസ്റ്റ്യൻ അതായത് ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ചൈൽഡ്ഹുഡില് ഒരുപാട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ ഒരു ജനറിക് ആയിട്ടുള്ള കണ്ടക്ട് ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു എയ്റ്റീൻ നയൻറ്റീൻ ഇയേഴ്സ് ആകുമ്പോൾ അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഇറ്റ് മേ ബി ബോർഡർ ലൈൻ ഇറ്റ് മേ ബി യു ഷൂസ് അല്ലെങ്കിൽ ആ മറ്റു പല കാര്യങ്ങളിലേക്ക് അത് തിരിഞ്ഞു പോകുന്നു അപ്പൊ പേരൻസ് ഇത് റെക്ടിഫൈ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണെങ്കിലും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഇത് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ ഈ ചൈൽഡ്ഹുഡ് ലെവലിൽ പറ്റുമോ കാരണം ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളൊക്കെ ഇത്തരം പ്രശ്നങ്ങളായിട്ട് കൗൺസിലേഴ്സ് സാധാരണ കൗൺസിലേഴ്സിന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ അത് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടോ തീർച്ചയായിട്ടും കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലംസ് അവിടെ വെച്ച് തന്നെ നമ്മൾ കണ്ടെത്തുകയും അതിന് ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആ ബിഹേവിയറെ നമ്മൾ മോഡിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ജെനറ്റിക് ആയിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അപ്പം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ജെനറ്റിക് കോൺട്രിബ്യൂഷൻസും ബാക്കി സാഹചര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് അപ്പോൾ ജനറ്റിക് കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ പോലും സാഹചര്യങ്ങൾ വളരെ പോസിറ്റീവാണ് എങ്കിൽ ഇപ്പോൾ മിസ് പറഞ്ഞതുപോലെ അവരെ ആ ചൈൽഡ്ഹുഡിലെ തന്നെ അവരുടെ പ്രോബ്ലംസ് നമ്മൾ കണ്ടു വെരിഫൈ ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള റെമഡീസ് കൊടുത്തു അതിന് ഫലപ്രദമായ രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായി മാതാപിതാക്കളുടെയും അതുപോലെ ടീച്ചേഴ്സിൻ്റെയും മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഒരു സൊസൈറ്റിയുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞ കേസിൽ നമ്മൾ ആത്മഹത്യക്ക് ആ കുട്ടി തയ്യാറായി എന്നു പറയുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആത്മഹത്യകളുണ്ട് അപ്പം അതിപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഈയൊരു ബോർഡർ ലൈൻ ഡിസോർഡർ കാരണമാണ് ആത്മഹത്യ കൂടുന്നതെന്ന് തോന്നുന്നുണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവരും ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഓർ ഇമോഷണലി അൺസ്റ്റേബിൾ ഡിസോർഡർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം സൂയിസൈഡലിൻ്റെ കാര്യമെടുക്കുമ്പോൾ ആത്മഹത്യയുടെ എടുക്കുമ്പോൾ ഒത്തിരിയേറെ ബാക്കി സൈക്കോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു ഇപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഇമോഷണലി അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടുതലായിട്ടുണ്ട് കാരണം കുറെ ഇത് പ്രവണതകളുണ്ട് ഇതിൽ ഒരാൾ ചെയ്തു അപ്പോൾ അടുത്ത ആൾക്കും അതേപോലെ ചെയ്യാനുള്ള പ്രവണതകൾ പിന്നെ ഈ ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് മറ്റുള്ളവരെ അനുകരിക്കാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ് ഇപ്പോൾ ആ ഒരു കുട്ടി കാണുകയാണ് പത്രത്തിലോ ന്യൂസിലോ ഒക്കെ കണ്ടു ഒരാൾ ഇതേപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യക്ക് ശ്രമി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരാളെ മറ്റുള്ളവർ പറഞ്ഞ് അത് പരുവപ്പെടുത്തിയെടുത്ത് തിരിച്ച് കൊണ്ടുവന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഞാനും ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം അതായത് ഒരു അറ്റൻഷൻ സീക്കിങ്ങും കൂടി ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ഇപ്പോൾ ഒത്തിരി ക്ലാസ്സുകളുണ്ട് വർക്ക്ഷോപ്പുകളുണ്ട് സെമിനാറുകളുണ്ട് സൈക്കോളജിക്കൽ ടോക്കുകളുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ജനറ്റിക് ആയിട്ട് ഇതുപോലെയുള്ള ഒരു ജനറ്റിക് ട്രേറ്റ്സ് ഉള്ളവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഓക്കെ ഇതുപോലെ ഞാനും അങ്ങ് ചെയ്താൽ എന്താ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇവരത് ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ കുറച്ച് അക്സെപ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ കുട്ടി ഒരു സൂയിസൈഡിൽ അറ്റംപ്റ്റ് ചെയ്തു അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വെച്ച് എല്ലാവരും നല്ല ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറി അന്ന് തിരിച്ചു വന്ന് കുട്ടി പറഞ്ഞത് ആ അപ്പം എന്നോട് സ്നേഹം കാണിക്കണമെങ്കിൽ ഞാൻ ഇതുപോലൊക്കെ ചെയ്യണം അല്ലേ എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലെയുള്ള പ്രവണതകൾക്കനുസരിച്ചുള്ള ചില ദൃശ്യമാധ്യമങ്ങളിലെ കാര്യങ്ങള്